ഹായ്, നാച്ചുറൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദർശാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് കാട്ടിലേക്ക് കയറിയതാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പന്നികളെക്കുറിച്ചാണ്, കാട്ടുപന്നികളെക്കുറിച്ച്. അപ്പോൾ കാട്ടുപന്നികൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഐഡിയ ഉണ്ടാവാം. അപ്പോൾ കാട്ടുപന്നി ഇപ്പോൾ ഞാൻ തമ്മിയിൽ കൊടുത്തത് എല്ലാവരും കണ്ടു കാണും. കാട്ടുപന്നിയുടെ ഇറച്ചി കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിപ്പം കിട്ടാനില്ല. പക്ഷേ നമ്മളെ ഭാവിയിൽ നമ്മുടെ നാട്ടിലെ പല കടകളിലും അല്ലെങ്കിൽ പല കവലകളിലും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു ബോർഡാണിത്. അപ്പോൾ കഴിച്ചവരൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിയാണ് ഈ കാട്ടുപന്നിയുടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിക്കാം. അപ്പോൾ ഈ പോസ്റ്റ് എല്ലാവർക്കും പെട്ടെന്ന് വായിക്കാൻ പറ്റിയെന്ന് വരില്ല, പെട്ടെന്ന് കാണിച്ചു പോയതാണ്. അപ്പോൾ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വനം വന്യജീവ് വകുപ്പ് മന്ത്രിയാണ്. ഒന്ന് രണ്ട് മാസം മുന്നെയാണ് ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മുന്നേ ഞാനൊരു ചോദ്യം ചെയ്യട്ടെ എല്ലാവരോടും. ഒരു നമ്മുടെ വനം വന്യജീവ് വകുപ്പ് മന്ത്രിയുടെ കടമകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാന കടമ എന്താണ്? ആർക്കും നിസ്സംശയം പറയാൻ പറ്റും നമ്മുടെ നാട്ടിലെ വന്യജീവികളെയും വനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ള കടമയാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ ഒരിക്കലും രാഷ്ട്രീയമല്ല പറയാൻ പോകുന്നത്, രാഷ്ട്രീയത്തിൽ അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. രാഷ്ട്രീയമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ഈ പോസ്റ്റ് പ്രകാരം പറയുന്നത് നമ്മുടെ നാട്ടിൽ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പന്നികളെ വെർമിൻ എന്ന കാറ്റഗറിയിൽ, അതായത് ശുദ്രജീവികളാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി കേന്ദ്രത്തിനോട് അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പന്നിയെ ശുദ്രജീവിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എന്താ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ നാട്ടിൽ എലികളെ അടിച്ചു കൊല്ലുന്നു, അതുപോലെ എലികൾ, കാക്കകൾ, അതുപോലത്തെ ശുദ്രജീവികൾ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതേപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് പിന്നെ ഈ പന്നിക്കും കിട്ടാൻ പോകുന്നത്. അപ്പം പന്നിയെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും അടിച്ചു കൊല്ലാനും ഒക്കെ പറ്റാമെന്നാണ്. യാതൊരു പ്രശ്നം ഉണ്ടല്ലോ, കേസോ അതുപോലെയുള്ള നിയമ നടപടികളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് വെർമിനാക്കുക എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വെർമിനാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഇത് വേണം. അപ്പോൾ അതിനുവേണ്ടി അവർ അപേക്ഷിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെർമിൻ എന്ന ഇതിനെക്കുറിച്ച് പറയുന്നതിന് നമുക്ക് പന്നികളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇപ്പം തന്നെ ചിലർക്ക് ഉറഞ്ഞുള്ളിൽ കാണും, ഇവൻ പന്നികൾക്ക് വേണ്ടി സംസാരിക്കും, ഈ പന്നി ഏതാണ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ആൾക്കാർ പറയും ഞങ്ങൾ പന്നിയെ കൊല്ലും, ഞങ്ങളുടെ പൂർവികർ കോട്ടയത്ത് നിന്ന് വന്ന് ഇവിടെ മലയോരത്ത് കാട്ടുമൃഗങ്ങളോട് യുദ്ധം ചെയ്ത് ജയിച്ചാണ്, ഞങ്ങൾ കർഷകരാണ്, ഞങ്ങൾ കൃഷി നശിപ്പിച്ച് ഞങ്ങൾ ഇനിയും പന്നിയെ കൊല്ലും എന്നൊക്കെ ഇപ്പം തന്നെ പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഞാനിപ്പം നിൽക്കുന്നത് ഒരു കാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്ന ഒരു കാട്ടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീട്ടിലെ കപ്പയും ചേമ്പും കാച്ചിലും കൂർക്കലും ഒക്കെ പന്നി വന്ന് നശിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച കൂടെ എൻ്റെ അമ്മ വെച്ച ഒരു ചേമ്പ്, കുറച്ച് ചേമ്പ് പന്നി വന്ന് തിന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ പന്നിയെക്കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ, അപ്പോൾ അത് അതിൽ കുറച്ച് കാര്യമുണ്ടെന്നുള്ളത് മാത്രം മനസ്സിലായിക്കോ, എല്ലാവരും മനസ്സിലാക്കാം. പിന്നെ എനിക്ക് എൻ്റെ യോഗ്യത, ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട യോഗ്യത എന്താണെന്നും കൂടെ അതിൽ നിന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ നമുക്ക് പന്നികളെക്കുറിച്ച് സംസാരിക്കാം. പന്നി അഥവാ വൈൽഡ് ബോർ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവികളിൽ ഒന്നാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രജനനം നടത്തി എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ജീവികളിൽ ഒന്നാണ്. അപ്പോൾ ഈ IUCN റെഡ് ലാറ്റ എന്ന് പറയുന്നൊരു സംഭവം ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ IUCN എന്ന് പറയുന്ന ഒരു UN ഒരു ഓർഗനൈസേഷൻ്റെ, അതായത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാ വർഷവും റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറക്കാറുണ്ട്. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളും അതുപോലെ തന്നെ നമ്മുടെ ഭൂമുഖത്തിലെ എല്ലാ ജീവികളെയും വിവരങ്ങളൊക്കെ അത് വംശനാശനത്തിൻ്റെ വക്കിലാണോ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു അതിൻ്റെ ഒരു ഡാറ്റാ ബേസാണ്. അപ്പോൾ അതിൽ ഈ വൈൽഡ് ബോറിന് കൊടുത്തിരിക്കുന്നത് ലീസ്റ്റ് കൺസേൺ എന്നാണ്. ലീസ്റ്റ് കൺസേൺ എന്ന് വെച്ചാൽ അത് എണ്ണം ആവശ്യത്തിലധികമുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ബോധപ്പെടാവേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഈ വൈൽഡ് ബോർ എന്ന് പറയുന്നത്. അപ്പം വൈൽഡ് ബോർ ലോകത്തെല്ലായിടത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏഷ്യ, അതുപോലെ തന്നെ യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിലാണ് ഇത് മെയിനായിട്ടും കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കയിലേക്കും ബാക്കിയുള്ള അതുപോലെ തന്നെ എല്ലാ കോണ്ടിനെൻറ്റിലേക്കും ഇത് ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ വേണ്ടി പറയാം. അപ്പോൾ ഈ വൈൽഡ് ബോർ എന്ന് പറഞ്ഞാൽ 18 ടൈപ്പ് ഉണ്ട് ഇപ്പോൾ മൊത്തം. അപ്പോൾ നമ്മുടെ നാട്ടിലെ പന്നികളെ കൂടി കൂട്ടുവാണെങ്കിൽ 19 ടൈപ്പ്. അപ്പോൾ ഇത് സൂയിഡേ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലെ മെമ്പറാണ്. അതായത് ഇതിൻ്റെ അനിമൽ കിങ്ഡത്തിലെ ഒരു ഫാമിലി സൂയിഡയിലെ മെമ്പറാണ്. സൂയിഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നികൾ, അതുപോലെ തന്നെ നാട്ടിലെ പന്നി, കാട്ടിലെ പന്നി ഒക്കെ ചേരുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അതിലെ മെമ്പറാണ്, സൂയിഡയിലെ മെമ്പറാണ് ഇവർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മറ്റെല്ലാ നാടുകളിലും ഇപ്പോൾ ഈ പന്നികളിൽ എണ്ണം കൂടുന്നതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം തന്നെ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ.
അത് കൃഷി നശിപ്പിക്കും, കാട് വിട്ട് പുറത്തേക്കിറങ്ങും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പന്നികൾ കാരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ജീവിയുടെ എണ്ണം കൂടുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത് എന്താ പറയുക, അതിൻ്റെ പ്രിഡേറ്റേഴ്സിൻ്റെ എണ്ണം കുറയുമ്പോഴാണ് ഒരു ജീവിയുടെ എണ്ണം കൂടുന്നതെന്ന് പറയുക. പിന്നെ പ്രിഡേറ്റേഴ്സിൻ്റെ ആബ്സെൻസ്, പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം മാൻ, മാനിൻ്റെ എണ്ണം കൂടുന്നത് നമുക്ക് കടുവകളുടെ എണ്ണം കുറവാണെന്നുകൊണ്ട് പറയാം. അതുപോലെ തന്നെ കടുവ, അതുപോലെ തന്നെ പുലികൾ, പുള്ളിപ്പുലികൾ, അതിൻ്റെയൊക്കെ എണ്ണം കുറയുമ്പോഴാണ് മാനുകളുടെ എണ്ണം കൂടുക നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവരുടെ നമ്പർ ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്ന സമയത്ത് ഈ പ്രിഡേറ്റേഴ്സ് അവരെ കഴിച്ചിട്ട് അതൊരു സന്തുലനാവസ്ഥയിൽ എത്തിക്കുന്നത് അത് നാച്ചുറൽ പ്രകൃതി ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണത്. അപ്പോൾ ഈ പന്നിയുടെ കാര്യത്തിൽ ഇവരെ പ്രിഡേറ്റേഴ്സ് ആരൊക്കെയോ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കാര്യമായിട്ട് പ്രിഡേറ്റേഴ്സൊന്നും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ചെന്നായ്ക്കളാണ് ഇവരെ മെയിനായിട്ടുള്ള ഇവിടെ പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പല കാടുകളിലും കടുവകളാണ് ഇവരുടെ പ്രിഡേറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചെറിയ ചെറിയ കാടുകളിലൊക്കെ ഇവർക്ക് പ്രിഡേറ്റേഴ്സ് എന്ന് പറയാൻ ആരുമില്ല. അപ്പോൾ ഈ കാടിലെ രാജാക്കന്മാരാരാ? ഈ പന്നികളാണ്. അപ്പം പന്നീൻ്റെ ഭക്ഷണം, അപ്പോൾ വേറെ ഇപ്പോൾ മാനുകളുടെ എണ്ണം കുറയുന്നത് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് കഴിക്കാനുള്ള പുല്ലില്ലെങ്കിൽ അവരുടെ എണ്ണം കുറയും. അപ്പോൾ പന്നികളുടെ ഭക്ഷണം എന്ന് പറയുന്നത് പന്നികളെ ഭക്ഷണ കാര്യത്തിൽ ആരുമായിട്ട് താരതമ്യം ചെയ്യുന്നത് വെച്ചാൽ മനുഷ്യരായിട്ട് മാത്രമേ നമുക്ക് താരതമ്യം പറ്റൂ. കാരണം നമ്മൾ കഴിക്കുന്ന എന്തും അവർ കഴിക്കും. നമ്മൾ മനുഷ്യർ കഴിക്കാത്ത സാധനമില്ലല്ലോ. പല്ലിയും പഴുതാരിയും പാമ്പിനെയും വരെ കഴിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ മനുഷ്യർ കഴിക്കുന്ന മാംസമായാലും സസ്യമായാലും എല്ലാം കഴിക്കുന്ന ജീവി പന്നി മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഭക്ഷ്യ ശൃംഖലയിൽ ഒരു എന്താ പറയുക, ഇത്രയും വൈഡ് പാർട്ടിസിപ്പേഷനുള്ള കാട്ടിലുള്ള ചുരുക്കം ചില ജീവികളിലൊന്നാണ് ഈ പന്നികൾ എന്ന് പറയുന്നത്. അപ്പം പന്നികളുടെ എണ്ണം എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഡൗട്ടൊന്നും ആർക്കും വേണ്ടതല്ലേ. ഇപ്പം പുല്ലിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ പന്നീനെ ബാധിക്കുന്ന കാര്യമില്ല. ഇപ്പം കിഴങ്ങുകളുടെ എണ്ണം കുറഞ്ഞാലും പന്നിയെ ബാധിക്കുന്ന യാതൊരു കാര്യവുമില്ല. അപ്പോൾ പന്നി, അപ്പോൾ പലർക്കും സംശയം തോന്നി, ഈ പന്നികൾ എന്ന് പറയുന്നത് പ്രകൃതിക്ക് യാതൊരു തരത്തിൽ ആവശ്യമില്ലാത്ത ജീവികളല്ലേ, ഇതിങ്ങനെ തിന്ന് 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 വെറുതെ എണ്ണം പെരുകാൻ പോകുന്ന ഒരു ജീവിയല്ലേ എന്നൊക്കെ പലർക്കും സംശയം തോന്നാം. അപ്പോൾ അതിന് പറയാനുള്ളത്, എൻ്റെ നാട്ടിലെ പഴയ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് സത്യമാണോ അല്ലെങ്കിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല. ഈ പന്നികൾ വിഷപ്പാമ്പുകളെ തിന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേറെക്കുറെ സത്യമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഞാൻ എൻ്റെ ഈ ഏരിയയിൽ മൂർക്കനാണലി അതുപോലത്തെ പാമ്പുകളെ ഇവിടെ കാണാനില്ല. അതായത് പന്നികളുടെ എണ്ണം പെരുകിയതിന് ശേഷം മൂർക്കനാണലി ഇവൻ ചേരയെ പോലും ഇവിടെ വളരെ റയറായിട്ട് സൈറ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ. കാരണം പന്നികളുടെ എണ്ണം കൊണ്ട് അവർ രാത്രി വന്ന് മാളത്തിൽ നിന്നൊക്കെ പാമ്പിനെ വലിച്ചു പുറത്തിട്ട് കഴിക്കുന്നൊക്കെ പറയുന്ന ആൾക്കാർ. എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല, പക്ഷേ നമ്മുടെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് സത്യമാവാനുള്ള ചാൻസ് അതിലുണ്ട്. ഇനി നമുക്ക് വെർമിൻസ് അഥവാ ക്ഷുദ്രജീവികൾ അതിൻ്റെ ഒരു ആക്കാനുള്ള പരിപാടികൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ വെർമിൻ അഥവാ ക്ഷുദ്രജീവികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വൈൽഡ് ലൈഫ് ആക്ട് ഉണ്ട്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് 1972 വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം ഇവിടെയുള്ള മൃഗങ്ങളെ, അതായത് വൈൽഡ് അനിമൽസിനെ, അതിനെയൊക്കെ ഒരു 5 സെക്ഷൻസായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് സെക്ഷൻ 1, സെക്ഷൻ 2 എന്നൊക്കെ പറയുന്ന 5 സെക്ഷൻസ്. അപ്പോൾ സെക്ഷൻ 1 വളരെ വൾണറബിൾ ആയിട്ടുള്ള ജീവികളായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ കൊന്നു കഴിഞ്ഞാൽ വലിയ കേസായിരിക്കും. സെക്ഷൻ 2 കേസായിരിക്കും, സെക്ഷൻ 3 കേസായിരിക്കും, 4 കേസായിരിക്കും. പക്ഷേ അതിൻ്റെ ജീവികളുടെ എണ്ണവും അതുപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ഓരോന്നിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് കിട്ടാവുന്ന ശിക്ഷയെല്ലാം കുറവ് വരും. അപ്പോൾ സെക്ഷൻ 5 എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ വെർമിൻസ്. വെർമിൻസ് ഒരിക്കലും ഇന്ത്യൻ നിയമത്തിൽ, വൈൽഡ് ലൈഫ് ആക്ടിൽ ഒരിക്കലും എവിടെയും വെർമിൻസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല. പക്ഷേ സെക്ഷൻ 5 ഉൾപ്പെടുത്തിയിരിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് നമുക്ക്, എലികൾ സെക്ഷൻ 5, കാക്കകൾ സെക്ഷൻ 5, അതുപോലെ തന്നെ വേറെ ഏതാ കുറുക്കനുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ കുറച്ച് അനിമൽസിനാണ് വെർമിൻസ് ആയിട്ട് കൂട്ടിയിട്ടുള്ളത്. അതായത് ക്ഷുദ്രജീവി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെരിച്ചാഴിയുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ ഈ പന്നിയെ കൂടെ ചേർക്കണം. അതായത് മേലെ സെക്ഷൻ 3 or 4 ഉള്ള പന്നിയെ സെക്ഷൻ 5 ചേർക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അപേക്ഷയാണിപ്പം കേന്ദ്ര സർക്കാരിന് മുന്നിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരള സർക്കാർ എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് ആക്റ്റായാലും ഏത് തരം പോലീസിൻ്റെ ആക്റ്റായാലും ഇപ്പോൾ എക്സൈസ് ആക്റ്റായാലും ഏത് ആക്റ്റിലും വളരെ സ്ട്രോങ് ആയിട്ട് കടുംപിടുത്തം പിടിച്ച് നിൽക്കുന്ന ഒരു ഇതാണ് നമ്മുടേത്. എൻ്റെ തന്നെ പുറത്തുള്ള സുഹൃത്തുക്കൾ പലരും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഈ കൊറോണേൻ്റെ കേസ് തന്നെ അവിടെ ഒന്നും ക്വാറൻറ്റൈൻ ഉണ്ട്, പക്ഷേ ആരും ഇരിക്കാറൊന്നുമില്ല, പോലീസ് അത് മൈൻഡ് ആകുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാ കേസിലും എന്ത് സെക്ടർ എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്, അതിൽ തന്നെ ഈ ഫോറസ്റ്റിൻ്റെ കാടുകളുടെ ചുമതലയുള്ള മന്ത്രി പറയുകയാണ് നിങ്ങൾ പന്നികളെ കൊല്ലാനുള്ള ഒരു ഓർഡറിന് വേണ്ടി ഞങ്ങൾ ഇതിനെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെ ഇപ്പോൾ കൃഷി നശിപ്പിക്കുന്നുണ്ടെന്നായിരിക്കും. അത് തന്നെ ഈ വൈൽഡ് ലൈഫ് ആക്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ സെറ്റിൽമെൻറ്റ്സ് കൂടുന്നതിനനുസരിച്ച് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ആ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങൾ കൃഷിയും ഇതൊക്കെ നശിപ്പിക്കും. അപ്പോൾ അവരെ കൊല്ലാം അല്ലെങ്കിൽ അവരെ വകവരുത്താമെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞിട്ട് മനുഷ്യൻ്റെ സെറ്റിൽമെൻറ്റ്സ് മാത്രമാണ് വലുതാകുന്നത്, അല്ലാതെ മൃഗങ്ങളുടെ സെറ്റിൽമെൻറ്റ്സ് ഒരിക്കലും വലുതാവുന്നില്ല. അപ്പോൾ
രണ്ടും എന്താ പറയുക ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുക. അതായത് മനുഷ്യൻ്റെ സെറ്റിൽമെൻറ്റ്സ് കൂടുന്നതനുസരിച്ച് മൃഗങ്ങളുടെ ജീവിക്കാനുള്ള ഏരിയ കുറയും. സ്വാഭാവികമായിട്ടും അവർ നാട്ടിലേക്ക് ഇറങ്ങും. അപ്പോൾ അവരെ നാട്ടിലിറങ്ങി മനുഷ്യന്മാർ കൊല്ലാന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംശയം വരാം, നമ്മളെ കൃഷിയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനും ഈ പറയുന്ന ഞാനൊക്കെ എന്ത് കഴിക്കും, കർഷകർ ആണല്ലോ നമുക്ക് ഒക്കെ ഭക്ഷണം തരുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പം കർഷക സമരമൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാനീ പറയുന്ന കാര്യത്തോട് പലർക്കും വിയോജിപ്പുണ്ടാവാം. പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു കാര്യമല്ല, നമുക്ക് കർഷകരും വേണം, നമുക്ക് ഈ മൃഗങ്ങളും വേണം, പന്നികളും വേണം, എല്ലാം നമുക്ക് വേണം. അപ്പോൾ ഇതിന് എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അപ്പാടെ ഇങ്ങനെ കൊല്ലാൻ ഉത്തരവിടുകയല്ല വേണ്ടത്. ഇപ്പോൾ കൊല്ലാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഈ വെർമിൻ ആക്ടിൽ വേറെയും കുറേ പറയുന്നുണ്ട്. ഒരു മൂന്ന് കാര്യങ്ങൾ പറയുന്നത്, അതായത് ഒരു ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു വൈൽഡ് അനിമൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റേ അസുഖങ്ങൾ പടർത്തുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വ്യാപകമായിട്ട് ആൾക്കാരെ കൊല്ലുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഈ വെർമിനാക്കി ഉൾപ്പെടുത്താം. അതും കാലാകാലമല്ല, ഒരു നിശ്ചിത സമയത്തേക്ക്, അതായത് 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ വെർമിൻ ആക്റ്റിൽ എന്താ പറയുക ഒരുപാട് പാളിച്ചകളുണ്ട് അതിൽ തന്നെ. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു എന്ന് വിചാരിച്ചോ, ഇപ്പം പന്നി നമ്മുടെ നാട്ടിൽ വെർമിനാക്കി, അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലേക്ക് കൃഷി നശിപ്പിക്കാൻ ഇറങ്ങുന്ന പന്നികളെ ആൾക്കാർക്ക് കൊല്ലാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ കൊല്ലും, അവർ കൊല്ലട്ടെ എന്ന് പറയുന്നില്ല, അവർ കൊല്ലും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഹണ്ടിങ് ഉണ്ട്, രണ്ട് തരത്തിലാണ് മനുഷ്യന്മാർ ജീവികളെ കൊല്ലുന്നത്. ഒന്ന് ഭക്ഷണത്തെയും കൊല്ലുന്നുണ്ട്, ഒന്ന് കൊല്ലാൻ വേണ്ടിയും കൊല്ലുന്നുണ്ട്, ഇപ്പം മൂന്നാമതൊരു ടൈപ്പായിട്ട് ഇതും കൂട്ടാം, നിലനിൽപ്പിന് വേണ്ടിയും കൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണത്തിന് വേണ്ടി കൊല്ലുന്നത് നമുക്കൊരു പരിധി വരെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ. അതായത് ഇപ്പോൾ നമുക്ക് കഴിക്കാനൊന്നുമില്ല, എന്നിട്ടൊരു പന്നി വന്നപ്പോൾ അതിനെ കൊന്നു നിന്ന് കഴിഞ്ഞാൽ അതായത് എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു തെറ്റുമില്ല. കാരണം അതിൽ കൊലപാതകത്തിൽ കവിഞ്ഞ് ഒരു എനർജി ട്രാൻസ്ഫർ മാത്രമാണ് അതിൽ നടക്കുന്നത്. അതായത് പന്നീൻ്റെ അകത്തുള്ള മാംസം അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു, അതുപോലെ പന്നീൻ്റെ എനർജി നമുക്കുള്ള ഊർജ്ജമായി മാറുന്നു. അപ്പോൾ പന്നി ഒന്നും നശിക്കുന്നില്ല, പന്നി നമ്മളോട് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ, ഒന്നും നശിക്കാൻ പോകുന്നില്ല. അതിൻ്റെ എനർജി നമ്മളിലുണ്ടാവും, കാലാകാലം ഉണ്ടാവും, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ കൊല്ലാൻ വേണ്ടി കൊല്ലുന്നത്, പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഒരുപാട് കടുവകൾ അവിടെ കൊന്നിട്ടുണ്ട്. എന്തിന്? കൊല്ലാൻ വേണ്ടി, ഒരു രസത്തിന് വേണ്ടി, ഹണ്ടിങ് എന്നുള്ളൊരു സുഖത്തിന് വേണ്ടി ഒരുപാട് കടുവകളെ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കില്ലിങ്സ് നമുക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വെർമിൻ എന്ന് പറയുന്നൊരു സംഭവം പന്നിയാക്കി കഴിഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയും കൊല്ലും, തിന്നാൻ വേണ്ടിയും കൊല്ലും, നിലനിൽപ്പിനായും കൊല്ലും. ഇപ്പോൾ ഒരു സപ്പോസ് ഇപ്പോൾ 6 മാസത്തേക്കാണ് ഈ സംഭവം ഇവിടെ ചെയ്തു വെക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ 6 മാസം പന്നികൾ നാട്ടിൽ കാണുന്ന ഏത് പന്നിയെ ആർക്ക് വേണേലും വെടിവെച്ചോ അടിച്ചോ തല്ലിയോ എങ്ങനെ വേണേലും കൊല്ലാം, കൊന്നുകഴിഞ്ഞാൽ കേസ് ഉണ്ടാവുന്നില്ല. എങ്ങനെ വേണേലും, ഇപ്പം കൃഷി നശിപ്പിക്കാത്തൊരു പന്നി, അതിൻ്റെ ഒരു കുട്ടി, ചെറിയ കുട്ടി, ആലോചിക്കണം, 2-3 വയസ്സുള്ള കുട്ടി, അതിങ്ങനെ നാട്ടിലിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതിനെ അടിച്ചു കൊന്നാൽ പോലും യാതൊരു കേസുമില്ല. കാരണം അതിൻ്റെ ആൾക്കാർക്ക് അത്രയും വെറുക്കപ്പെട്ടൊരു ജീവിയാണ് പന്നി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളിങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ ഈ പന്നികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പന്നികൾ എന്താ പറയുക, പന്നികൾ കൂട്ടമായിട്ട് ജീവിക്കുന്ന ജീവികളാണ്. അതായത് പെൺപന്നികളും അതുപോലെ തന്നെ 2-3 വരെ കുട്ടികളും ആണ് ഒരു കൂട്ടത്തിലുണ്ടാകുന്നത്. പൊതുവേ ആൺപന്നികൾ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടാണ് കാണുന്നത്. അതായത് നമ്മൾ പലപ്പോഴും നമ്മളിവിടെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പം കൂട്ടമായി വരുന്ന പന്നികൾ ആക്രമിക്കില്ല, ഒറ്റക്ക് കാണുന്ന ആക്രമിക്കും. ഈ ഒറ്റക്ക് കാണുന്ന പലപ്പോഴും ആൺപന്നികളായിരിക്കും, അവർ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അത് പല ജീവികളും അതുപോലെ തന്നെയാണ്, കടുവയാലും അതായാലും ഒക്കെ. അപ്പോൾ ഈ മെയ്റ്റിംഗ് പീരീഡിൽ മാത്രമാണ് ഈ പന്നികൾ ഈ ഫീമെയിൽ ഗ്രൂപ്പ്സായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിൽ തന്നെ ഈ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, ആ കുട്ടികൾ ഒരു 10-12 മാസാവുന്നതോടുകൂടി അവരും ഈ ആൺപന്നികളായി മാറി ഇവരെ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട പന്നികളൊക്കെ നമ്മുടെ നാട്ടിൽ ചിലപ്പം കണ്ടുവരും. അപ്പോൾ അതിനെയൊക്കെ ആൾക്കാരിങ്ങനെ അടിച്ച് കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ 6 മാസം കൊണ്ട് തന്നെ ഇവരിപ്പം ചില ആൾക്കാരൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ പന്നികളെ ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു നിൽക്കാൻ പറ്റും. ഭൂമുഖമല്ല, നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ തന്നെ വേണമെങ്കിൽ തുടച്ചു നിൽക്കാം. കാട്ടിൽ ഒഫ്കോഴ്സ് ഇവർ സേഫ് ആയിരിക്കും, പക്ഷേ കാട് വിട്ട് പുറത്തിറങ്ങുന്ന പന്നികൾ, അതിപ്പോൾ കൃഷി നശിപ്പിച്ചില്ലെങ്കിൽ കൂടി അവരെ വെറുതെ കൊല്ലുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അതാണോ ഈ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം വേണ്ടത്? അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ പഠിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വനം വകുപ്പ് പഠിക്കണം, പഠനം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇവർ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ള ആദ്യം പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കേണ്ട കാര്യമാണത്. അപ്പോൾ പിന്നെ ഇവരതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ, അതായത് പുറത്തിറങ്ങിയ പന്നികൾ എങ്ങനെ വീണ്ടും കാട്ടിൻ്റെ അകത്ത് തന്നെ പുനർദശിപ്പിക്കാനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് അത് ആലോചിക്കണം, അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇതൊന്നുമില്ലാതെ പെട്ടെന്നൊരു ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കൊല്ലാനുള്ളൊരു ഉത്തരവ് എന്നുള്ളതിൽ കൂടി പഠിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയായിരുന്നു വേണ്ടത്. ഇപ്പോൾ അടുത്ത കൊല്ലത്തിൽ ഇലക്ഷൻ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇതിന് കണക്ഷനുണ്ടോയെന്നും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല, കൂടി ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു വരും കാലത്ത് വരാമെന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതൊരു നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം. പക്ഷേ നോർത്തിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നീൽഗായ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൃഗമുണ്ട്. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആന്റിലോപ്പ്. ആന്റിലോപ്പ് എന്ന് വെച്ചാൽ ഈ മാൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗമാണ് നീൽഗായ് എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ കൂട്ടത്തോടെ വന്ന് കൃഷി നശിപ്പിക്കുന്നതൊക്കെ ഉണ്ടായതുള്ളതുകൊണ്ട് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ബീഹാറിലൊക്കെ ആയിട്ട് ഇവരെ മുന്നേ വെർമിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിട്ട് വലിയ പ്രശ്നമായിട്ടുണ്ട് അവരൊക്കെ. പിന്നെ വെർമിനായിട്ടുള്ളതെന്ന് വെച്ചാൽ റൂവസ് മക്കാക്ക് എന്ന് പറഞ്ഞ കുരങ്ങുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള കുരങ്ങല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന ബോണറ്റ് മക്കാക്കാണ്. റൂവസ് മക്കാക്ക് എന്ന് വെച്ചാൽ നോർത്തിലൊക്കെ കാണുന്ന ഒരു കുരങ്ങ്. അപ്പോൾ അവരും ഇതുപോലത്തെ ആക്ടിവിറ്റീസ് പെരുകി എന്ന് പറഞ്ഞിട്ട് അവരെയും വെർമിനായി പ്രഖ്യാപിച്ചത് കാരണം ഒരുപാട് കില്ലിങ്സ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സംഭവം ആദ്യമായിട്ടാണ്, നമ്മൾക്ക് ആദ്യമായിട്ടായിരിക്കും ഈ വാക്ക് കേൾക്കുന്ന പോലും. പക്ഷേ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു സാധനം ഇപ്പം പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പം പന്നിയല്ലേ, പന്നി ചാവേണ്ടതല്ലേ, പന്നി കൃഷി നശിപ്പിക്കുന്നതല്ലേ ഒക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ കൃഷി നശിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ആനകളുണ്ട്, കാട്ടുപോത്തുകളുണ്ട്, പിന്നെ കുരങ്ങുകൾ വീട്ടിലൊക്കെ വന്ന് ഭക്ഷണം മോഷ്ടിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഗവൺമെൻറ്റുകളും ഇതേ ഒരു ഒരു ഫാഷൻ പിന്തുടർന്നിട്ട് അവരും ഈ ആനകളെ വെർമിനായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കുരങ്ങന്മാരെ വെർമിനായി പ്രഖ്യാപിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും അതിനൊക്കെ. അത്രയും ഇപ്പം പറയാനുള്ളൂ. വലിയ വില എന്ന് വെച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും, കാരണം അത്രയും ഹിസ്റ്റോറിക്കലായിട്ടും അതുപോലെ തന്നെ പ്രകൃതിപരമായിട്ടൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ജീവികളാണ് ഇവരൊക്കെ. ഇവരെ ഇങ്ങനെ വെറുതെ കൊല്ലാനുള്ള അധികാരം മനുഷ്യന്മാർക്ക് യാതൊരു കാരണവശാലല്ല എന്നാണ് ഞാൻ പറയുന്നത്. കൃഷി നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തി, എന്താ പറയുക, അവർ ആർക്കും ഉപദ്രവമില്ലാതെ മനുഷ്യന്മാർക്ക് കൃഷി ചെയ്യണം, മൃഗങ്ങൾക്ക് ജീവിക്കണം. ഈ രണ്ട് കാര്യങ്ങളും രണ്ട് സൈഡിൽ വെച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് ഇവിടെ ഒറ്റയടിക്ക് കൊന്നൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെയുള്ളതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വരും കാലങ്ങളിൽ ഇനിയും ഇതുപോലത്തെ ജീവികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അതിനെ ഇങ്ങനെ കൊന്നെടുക്കാനുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഒരു കാര്യം തുറന്നു, നമ്മുടെ നാട്ടിൽ തന്നെ കൂരാശുണ്ടിൽ ഒരു വീട്ടിൽ രണ്ട് പന്നികൾ കയറിയിട്ട് അതിനെ വനംവകുപ്പുകാർ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, പന്നി ഇപ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ. അപ്പോൾ അതിനെ അന്ന് വനംവകുപ്പുകാർ വീട്ടിൽ കയറി എന്നുള്ളൊരു കാരണം കൊണ്ട് കൊന്നു. സാധാരണ കടുവയും പുലിയൊക്കെ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക, അത് സീസ് ചെയ്തിട്ട് അവർ കാട്ടിൽ കൊണ്ട് വിടുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അത് ഈ പന്നികളുടെ കാര്യത്തിൽ നടന്നിട്ടില്ല, പന്നികളെ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പന്നികളെ കൊല്ലാൻ അവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? അത് നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. യാതൊരു കേസും കാര്യമൊന്നും അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലറിയില്ല അതിനെക്കുറിച്ച്, കൂടുതൽ അന്വേഷിച്ചപ്പം വേറൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ പേരിൽ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നാളെ ഒരു ആന ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു പറമ്പിലോ ട്രാപ്പായി കഴിഞ്ഞാൽ അവരെ അതിന് കൊല്ലാനുള്ള ധൈര്യം അവർക്കുണ്ടാകുമോ? ആന വലിയ ജീവിയാണ്, പന്നി ചെറിയ ജീവിയാണ്, അങ്ങനെയൊക്കെയാണ് ഇവർ ഇതിന് കൊടുക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞത്. എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ വെർമിനായി പ്രഖ്യാപിക്കുന്നത് തീർത്തും ഒരു മണ്ടത്തരവും അതുപോലെ തന്നെ ഒരു വേണ്ടാത്തൊരിതാണ്. നമുക്ക് കർഷകരും വേണം, കുരങ്ങന്മാരും വേണം, പന്നികളും വേണം, എല്ലാവരും വേണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരെയും കൂടെ പ്ലീസ് ചെയ്യിപ്പിച്ചല്ലാതെ എല്ലാവരും കൂടെ കർഷകർക്ക് കൃഷി നടത്തണം, പന്നിയൊക്കെ ജീവിക്കണം എന്നുള്ളൊരു നടപടി ആണ് ഈ കാര്യത്തിൽ വേണ്ടിയിരുന്നത്. അതിനിയും സമയമുണ്ട്, കാരണം വെർമിനാക്കി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് വളരെ ദോഷം ചെയ്യും, കാരണം ആൾക്കാർ വെറുതെ കൊല്ലാൻ തുടങ്ങും, ഇറച്ചി വിൽപ്പനയ്ക്ക് വെക്കും. ഈ ഇറച്ചി വിൽപ്പനയ്ക്ക് വെച്ചാൽ തന്നെ ഇപ്പോൾ ഒരു ആറു മാസത്തേക്ക് വെർമിനായ സമയത്ത് ഇറച്ചി നന്നായിട്ട് ആൾക്കാർ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ എണ്ണം കൺട്രോൾഡ് ആയി എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വെർമിൻ ആക്ട് ഇവർ ക്യാൻസൽ ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ടേസ്റ്റ് ഇപ്പം കുറച്ച് ആൾക്കാരെ കഴിച്ചിട്ടുള്ളൂ, പിന്നെ എല്ലാവരും നമ്മളെല്ലാവരും ചിലപ്പോൾ ഈ കഴിച്ചു തന്നെ ഒരു ഈ ഇറച്ചി, പന്നീൻ്റെ ഇറച്ചി, ഇങ്ങനെ കൊന്നിട്ട് വെക്കുന്ന പന്നീൻ്റെ ഇറച്ചി. അപ്പോൾ ഈ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഹണ്ട് ചെയ്യാൻ തുടങ്ങും, വല്ലാണ്ട് ഹണ്ട് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ കാട്ടിൽ കയറി ഹണ്ട് ചെയ്യും. പഴയ ഒരു ഒരു 1950s ഉണ്ടായിരുന്ന ഒരു സംഭവത്തിലേക്ക് ഇവിടെ നാട്ട് പിന്നെയും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം പിൻവലിക്കണം എന്നൊരു അപേക്ഷയാണ് എനിക്ക് എല്ലാവരോടും ഉള്ളത്. അപ്പോൾ ഇതുവരെ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് തീർച്ചയായിട്ടും വീണ്ടും കാണാം. അപ്പോൾ അതുവരെ സ്നേഹ സൈനിങ് ഔട്ട്, ബൈ.